രാജ്യത്തിന്റെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നും ക്യാപ്റ്റൻ പ്രദീപ് കുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ആനമുടിയിലേക്ക് യാത്ര നടത്തിയ സൈക്ലിംഗ് ആൻഡ് ട്രക്കിംഗ് എക്സ്പെഡീഷൻ ടീമിന് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സ്വീകരണം നൽകി. ഈ മാസം 13നായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ആനമുടിയിലേക്ക് സംഘം യാത്ര തിരിച്ചത്. ആനമുടിയിലെത്തി തിരികെ മടങ്ങുന്നതിനിടയിലാണ് സംഘത്തിന് അടിമാലിയിൽ സ്വീകരണമൊരുക്കിയത്. രാജ്യത്തിന്റെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നും ക്യാപ്റ്റൻ പ്രദീപ് കുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ആനമുടിയിലേക്ക് യാത്ര നടത്തിയ സൈക്ലിംഗ് ആൻഡ് ട്രക്കിംഗ് എക്സ്പെഡീഷൻ ടീമിന് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ വെച്ച് സ്വീകരണം നൽകി. ഈ മാസം 13നായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ആനമുടിയിലേക്ക് പൊതുജനങ്ങളിൽ ദേശസ്നേഹവും സൈനിക സേവന തൽപരതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘം യാത്ര ആരംഭിച്ചത്. ആനമുടിയിലെത്തി തിരികെ മടങ്ങുന്നതിനിടയിലാണ് സംഘത്തിന് അടിമാലിയിൽ സ്വീകരണമൊരുക്കിയത്. 13ാം തീയതി മുതൽ തിരുവനന്തപുരം പാങ്ങോട് മുതൽ മൂന്നാർ ആനമുടി വരെയുള്ള ഒരു സൈക്കിൾ എക്സ്പെഡീഷൻ ടീമാണ് ഇവിടെ എത്തിയത്. ഇവരുടെ ഉദ്ദേശം ഈ 75ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നമ്മളുടെ ജനങ്ങളെ ഒന്ന് ഇവരെ അത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഇതിലെ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല, അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കാനും അവരെയൊക്കെ ഒന്ന് ഒരു അവയർനെസ് ആക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ അധ്യാപകർ, SPC കേഡറ്റുകൾ, PTA പ്രതിനിധികൾ, വിമുക്ത ഭടന്മാർ എന്നിവർ ചേർന്ന് സംഘങ്ങളെ സ്വീകരിച്ചു. സംഘങ്ങൾ സ്കൂളിലെ കുട്ടികളുമായി സംവദിച്ചു. KSESL ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ക്യാപ്റ്റൻ PC ഐസക്, സെക്രട്ടറി ജോയി PM, ദേവികുളം താലൂക്ക് സെക്രട്ടറി CV വിദ്യാധരൻ, അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പീതാംബരൻ, അടിമാലി യൂണിറ്റ് അംഗങ്ങളും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.